എല്ലാരും ഒന്ന് കണ്ണടക്ക. എന്നിട്ട് ഞാൻ പറയുന്നതിലൂടെ നിങ്ങളുടെ മനസ്സ് സഞ്ചരിക്കണം. ഇങ്ങനെ ഞാൻ പറയുന്നത് ഇങ്ങനെ ചിന്തിക്കണം, പറ്റോ? എല്ലാരും കണ്ണടക്കണം, എല്ലാരും കണ്ണടക്ക, അടച്ചോ. എല്ലാരും കണ്ണടച്ചില്ലേ? ഇനി നിങ്ങൾ ചിന്തിക്കേണ്ട എന്തറിയോ, നിങ്ങളുടെ മരണമാണ്. നിങ്ങളുടെ മരണം, മരണം ചിന്തിക്കുമ്പോ ഒരാൾക്ക് ചിരിയൊക്കെ വരുന്നുണ്ടോ? വലിയ രസമുള്ള സംഗതിയൊന്നല്ല മരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അങ്ങേയറ്റം വേദനയുണ്ടായ പ്രയാസമുണ്ടായ ഒരു സംഗതിയാണെന്ത്? മരണം. അതുകൊണ്ട് നിങ്ങളൊക്കെ കണ്ണടച്ചിട്ട് ഇനി ഞാൻ പറയുന്നതിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം. ഞാൻ പറയുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങോട്ട് വരണം. നിങ്ങൾ നിങ്ങളുടെ ആ മരിക്കുന്ന ദിവസം, അത് ഏത് വിധേന നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ എന്ത് ചിന്തിക്കണം, എങ്ങനെ ഞാൻ മരിക്കും എന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിന്തിക്കുക, എന്തായാലും കുഴപ്പമില്ല. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വയസ്സായി കഴിഞ്ഞിട്ടല്ല, കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടല്ല, നിങ്ങൾ ഈ പ്രായത്തിൽ തന്നെ നിങ്ങൾ മരിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മയ്യത്ത് നിങ്ങളുടെ വീടിന്റെ സെന്റർ ഹാളിൽ അങ്ങനെ വെക്കും. നിങ്ങളുടെ മനസ്സിലേക്ക് അത് വരണം. വീടിന്റെ സെന്റർ ഹാളിലെ മയ്യത്ത് വെച്ച് നിങ്ങളുടെ ഉമ്മാനൊന്ന് ഓർത്തു നോക്കിയേ, നിങ്ങളുടെ വാപ്പാനൊന്ന് ഓർത്തു നോക്കിയേ, നിങ്ങളുടെ അനുജന്മാരെ, അനുജത്തിമാരെ, കൂട്ടുകാരെ, കുടുംബക്കാരെ, ആ വീടിന്റെ മുറ്റം മനസ്സിലൊന്ന് കണ്ടു നോക്കി, എത്ര ആളുകളാണ്. പരിചയമുള്ളവരും പരിചയമില്ലാത്തവരുമായ ഒരുപാട് ആളുകൾ അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. എന്തിനാണ് അവരൊക്കെ വന്ന് നിൽക്കുന്നത്? നിങ്ങൾ അവസാനമായി ഒരു നോക്ക് കാണാനാണ്. അവിടുന്ന് നിങ്ങളുടെ മയ്യത്ത് വീടിന്റെ പിറകുവശത്തേക്കോ അല്ലെങ്കിൽ കുളിമുറിയിലേക്കോ എടുക്കാൻ എന്തിനു വേണ്ടിയാണെന്നറിയോ? മയ്യത്ത് കുളിപ്പിക്കാനാണ്. പ്രായപൂർത്തിയായതിനു ശേഷം, ഒരു വയസ്സ് കഴിഞ്ഞതിനു ശേഷം നിങ്ങളുടെ നഗ്നത ആരും കണ്ടിട്ടില്ല. ഇന്ന് അപരിചിതരായ, നിങ്ങളുമായി വലിയ ചങ്ങാത്തമൊന്നുമില്ലാത്ത ഒരുപാട് ആളുകൾ നിങ്ങളുടെ നഗ്നത കാണാൻ പോവാണ്, നിങ്ങളുടെ എല്ലാം കാണാൻ പോവാണ്. അവരുടെ മുന്നിൽ അവരിങ്ങനെ മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങളെ തല ചെറുതായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച് വയറിലേക്ക് അങ്ങനെ തടവുന്ന സമയത്ത് ആ വയറിന്റെ അകത്തുള്ള മാലിന്യങ്ങൾ പുറത്തേക്ക് വരാൻ, അതിന്റെ ദുർഗന്ധം അവരനുഭവിക്കാൻ, അതവര് കാണാൻ, അതവര് കഴുകിക്കളയാൻ, ആത്മാഭിമാനമെന്ന് നമ്മൾ മനസ്സിലാക്കിയ സകലതും തകർന്ന് അവിടെ തരിപ്പണമാവാൻ, അവിടെ ഇല്ലാതാവാൻ, അവിടുന്ന് തിരിച്ച് നിങ്ങളുടെ വീടിന്റെ സെന്റർ ഹാളിലേക്ക് തന്നെ നിങ്ങളുടെ മയ്യത്ത് കൊണ്ടുവന്ന് അവിടെ മൂന്ന് തുണിയിൽ ഏറ്റവും വില കുറഞ്ഞ, നിങ്ങൾ ഇപ്പിട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ വില നിങ്ങളൊന്ന് മനസ്സിൽ ഓർത്തു നോക്ക്. 1000 രൂപ, 2000 രൂപ, 3000 രൂപ നിങ്ങളുടെ ഷൂസ്, നിങ്ങളൊന്ന് അതിന്റെ വില മനസ്സിൽ കണക്കൂട്ടി നോക്ക്. പക്ഷേ അന്ന് നിങ്ങളെ ഉടുപ്പിക്കാൻ പോകുന്ന ആ മൂന്ന് കണ്ടം തുണിയുണ്ടല്ലോ, ഒരു മീറ്ററിന് 54, 64, 74, 70 മാത്രം ഉറുപ്പിയ വിലയല്ല, അങ്ങാടിയിൽ കിട്ടുന്ന ഏറ്റവും തരംതാണ തുണിയുമായിട്ടാണ് അത് നിങ്ങൾ കഫം ചെയ്യുക. ആ മൂടൽ കഴിഞ്ഞാൽ അവസാനമായി വീട്ടുന്നൊരു യാത്രയുണ്ട്. എല്ലാം വിട്ടെറിഞ്ഞിട്ട് മനസ്സില്ലാ മനസ്സോടെ നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ അനുജന്മാരും ജ്യേഷ്ഠന്മാരും കുടുംബക്കാരും നിങ്ങൾ അവിടുന്ന് യാത്രയാക്കുന്ന ആ ദിവസം, ഇനി ഒരിക്കലും വീട്ടിലേക്ക് തിരിച്ചു വരാത്ത ദിവസം. സാധാരണ കോളേജിലേക്ക് ഇറങ്ങുമ്പോ ഉമ്മ ഞാൻ വൈകുന്നേരം വരാമെന്ന് മനസ്സുകൊണ്ടെങ്കിലും നമ്മൾ പറയുമായിരുന്നു, പക്ഷേ ഇന്ന് നമുക്കത് പറയാൻ കഴിയില്ല. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല നാം. അങ്ങനെ നാം പള്ളിക്കാട്ടിലേക്ക് പോവാൻ, ആ പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ പള്ളിയിലേക്ക് അതിന്റെ മുമ്പ് വെച്ചിട്ട് പള്ളിയുടെ ഒന്നാമത്തെ സഫിൽ നിങ്ങളെ മയ്യത്ത് വെക്കുമ്പോ ആൺമക്കളോട്, മക്കളെ ഒരു വട്ടം നിങ്ങളൊന്ന് ഓർക്കണം, ആ ഒന്നാമത്തെ സഫ് നിങ്ങൾക്ക് പരിചയമുണ്ടോ? ആ ഒന്നാമത്തെ സഫ് നിങ്ങൾക്ക് പരിചയമുണ്ടോ? അവിടെ നിങ്ങൾ ഉണ്ടാവാറുണ്ടോ? സുബ്ഹ് നമസ്കാരത്തിന്, ദുഹറിന്, അസറിന്, മഗ്രിബിന്, ഇശാ നമസ്കാരത്തിന് അവിടെ ആ ഒന്നാമത്തെ സഫിൽ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ നിങ്ങൾ ഉയർന്ന കൈകളുമായി ഇരിക്കാറുണ്ടോ? ആ സഫ് നിങ്ങൾക്ക് പരിചയമുണ്ടോ? പരിചയമുണ്ട് എന്നാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നതെങ്കിൽ അത് വലിയ ഭാഗ്യമാണ്. പരിചയമില്ല എന്നാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നതെങ്കിൽ അത് വലിയ ദൗർഭാഗ്യമാണ്. ഇന്ന് അത് തിരുത്തേണ്ടതിന്റെ അവസാനത്തെ ദിവസമാണ്. അവിടെ നിന്നങ്ങോട്ട് മയ്യത്ത് നിസ്കാരം കഴിഞ്ഞു. ആരാ മയ്യത്ത് നിസ്കാരത്തിന് ഇമാമ നിൽക്കുന്നത്? നമ്മുടെ വാപ്പ, അല്ലെങ്കിൽ നമ്മുടെ ഇക്കാക്ക, അല്ലെങ്കിൽ പള്ളിയുടെ ഇമാമ് മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് നമ്മുടെ മയ്യത്തുമായി ഖബർസ്ഥാനിലേക്ക് പോയി 6 അടി മണ്ണിൽ ഒരു കുഴി കുഴിച്ച്, ആ കുഴിക്കുള്ളിൽ വേറൊരു ചെറിയ കുഴി കുഴിച്ച് അവിടെ നമ്മളെ കിടത്തി, നമ്മുടെ കിടക്കയൊന്ന് ഓർത്തു നോക്കുക. മാർദ്ദവമേറിയ പട്ടുമെത്ത, നല്ല തലയിണ, നമുക്കിഷ്ടമുള്ള പൊസിഷനിൽ ഇഷ്ടമുള്ളതുപോലെ കിടക്കാം. മൊബൈല് കേട്ട്, പാട്ട് കേട്ട്, സിനിമ കണ്ട് പല രാത്രികളിലും നമ്മൾ ഉറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ വീട് മണ്ണിന്റേതാണ്.
പരുപരുക്കനാണ്, മാർദ്ദവമില്ലാത്തതാണ്, തലയിണയില്ലാത്തതാണ്, ഫാനില്ലാത്തതാണ്, എ സി ഇല്ലാത്തതാണ്, കൂട്ടിന് മൊബൈൽ ഇല്ലാത്തതാണ്. അവിടെ ആ ചെറിയ കുഴിയിലേക്ക് നമ്മൾ ഇറക്കി വെച്ച് അതിന്റെ മുന്നിൽ കല്ലുകൾ വെച്ചുകൊണ്ട് നമ്മുടെ കുടുംബക്കാരും നമ്മുടെ കൂട്ടുകാരും അതിന്റെ മുകളിലേക്ക് മണ്ണ് വാരിയിട്ട് അവരടന്ന് അവിടുന്ന് തിരിച്ചു പോവാൻ. അവരുടെ തിരിച്ചുപോക്ക് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊന്ന് കാണണം. അവരെ തിരിച്ചു വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടേതായ പലതും അവശേഷിക്കുന്നുണ്ടാവും. നിങ്ങൾ ഉപയോഗിച്ച കമ്പ്യൂട്ടർ ഉണ്ടാവും, നിങ്ങൾ ഉപയോഗിച്ച ലാപ്ടോപ്പ് ഉണ്ടാവും, നിങ്ങൾ ഉപയോഗിച്ച മൊബൈൽ ഫോണുകൾ ഉണ്ടാവും, നിങ്ങൾ ഉപയോഗിച്ച പുസ്തകങ്ങൾ ഉണ്ടാകും, നിങ്ങളുടെ സ്കൂൾ ബാഗുകൾ ഉണ്ടാവും. അവയോരോന്നും നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ അനുജനോ ജ്യേഷ്ഠനോ ആ മൊബൈൽ ഫോൺ എടുത്തൊന്ന് പരതി നോക്കിയാൽ, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അതിലെന്താണ് കാണാൻ പറ്റുന്നത്? ചാറ്റ് ചെയ്യാൻ പാടില്ലാത്ത ആളുകളുമായി ചാറ്റ് ചെയ്തതായി ആ മൊബൈലിൽ അവർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? വിളിക്കാത്തവരെ വിളിച്ചതായി ആ ഫോണിൽ അവർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാണാത്തത് കണ്ടതായി ലാപ്ടോപ്പുകളിൽ അവർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് നിങ്ങൾ ഉപയോഗിച്ച സകലത ഒന്ന് പരതി നോക്കുക. അതോടൊപ്പം നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ബെഡ്, നിങ്ങളുടെ സ്റ്റഡി ടേബിൾ, നിങ്ങൾ ഉപയോഗിച്ച സകലമാന വസ്തുക്കളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവയെല്ലാം ഇന്ന് അനാഥമാണ്. ഇനി ഒരിക്കലും നിങ്ങൾ തിരിച്ചു വരാത്ത രീതിയിൽ അവയെല്ലാം അനാഥമായിട്ട് അനാഥമാക്കിയിട്ട് നിങ്ങൾ തിരിച്ചു പോയിരിക്കുകയാണ്. ആ മടക്കയാത്രക്കാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. ഇനി കണ്ണു തുറന്നു